പിആർ പ്രവീണ 26 ദിവസമായിട്ട് പുതുപ്പള്ളി മണ്ഡലത്തിലുണ്ട്. പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിആർ പ്രവീണയെ സ്വാധീനിച്ച ഭക്ഷണം ഏതാണ്? ഭക്ഷണം എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? ഞാൻ അങ്ങനെ ഭക്ഷണത്തിനുള്ള ആളല്ല, കോഫിയാണ് കൂടുതലും. പിന്നെ ഇന്ന് സുജയെ കാണിച്ച മുജീബിക്ക ഉണ്ടായിരുന്നു. മുജീബിക്കയുടെ ഉണ്ണിയപ്പം ഞാൻ സ്റ്റോറി ചെയ്യാൻ വേണ്ടി കഴിച്ചിരുന്നു. അത് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും വാങ്ങിക്കൊണ്ട് കൊടുത്തു. ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു പോയില്ല, എല്ലാവർക്കും വാങ്ങിക്കൊണ്ട് കൊടുത്തു. ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഫുഡിന്റെ ആളല്ല എന്നാണ്. അതേസമയം ഞാനും സ്മൃതി പരത്തിക്കാടും ഉണ്ണി ബാലകൃഷ്ണനും സുജയ പാർവതിയും കൂടെ പോയാണ് ഭക്ഷണം കഴിച്ചത്. ഞങ്ങളൊക്കെ ഓരോ ബിരിയാണി കഴിച്ചു. സ്മൃതി രണ്ട് ബിരിയാണി കഴിച്ചു. രണ്ട് ബിരിയാണി മാത്രമല്ല, ഒരു ചെട്ടനാട് ചിക്കനും, കൂടാതെ ഒരു ചെട്ടനാട് ചിക്കനും, രണ്ട് ബിരിയാണി പ്ലസ് ചെട്ടനാട് ചിക്കൻ എന്നുള്ളതാണ് അല്ലേ? അതാണ് അടിയൊഴുക്കുകൾ സജീവമാണ്. അറിയില്ലല്ലോ, ഇത് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ സനിയോ, നാടൻ പന്തുകളി കണ്ടല്ലോ പുതുപ്പള്ളിയിൽ വന്നിട്ട്. ഈ പുതുപ്പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്താണ് പുതുപ്പള്ളിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? നാടൻ പന്താണോ, അതോ നമ്മുടെ ചേട്ടന്റെ ചായക്കടയിലെ ചായയാണോ, അതല്ല പുതുപ്പള്ളിയുടെ സ്നേഹമാണോ? ഇത് മൂന്നുമല്ല. പുതുപ്പള്ളിയിലെ കേരക്കറി അടിപൊളിയാണ്. പുതുപ്പള്ളിയിലെ കേരക്കറി ഒരു കൈയടി. കേരക്കറിക്ക് ഭൂരിപക്ഷം. കോട്ടയം മീൻകറിയാണ്, പുതുപ്പള്ളിയുടെ മീൻകറിയല്ല, അത് കോട്ടയത്തിന്റെ കേരക്കറിയാണ്. അത് പുതുപ്പള്ളി കഴിച്ചു. പുതുപ്പള്ളിയുടെ പറഞ്ഞോ സാനി, ഒരു കുഴപ്പമില്ല. പുതുപ്പള്ളിയുടെ കേരക്കറി കൂടെ കഴിക്കണം. പുതുപ്പള്ളിയുടെ കോമ്പിനേഷൻ ആണോ കപ്പയും കേരക്കറിയും? ആൽവിൻ അറിയാം. എന്തറിയോ, ഭാര്യ വീട് അടുത്തല്ലേ? ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരി, ഭാര്യ വീട് ഒത്തിരി ദൂരെ. പിന്നെ സാനുവിക്ക് തെറ്റിദ്ധാരണ പറ്റി വന്നപ്പോലെ സാനുവ പോയി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലൊക്കെ ഒരുമാതിരി മോശം സെറ്റപ്പിലുള്ള, എന്നിട്ട് പറഞ്ഞു ഭക്ഷണം ഒന്നും പോരാ, ഇടപെടുന്ന ആളുകളും അങ്ങോട്ടും ഒന്നും പോരാ. പക്ഷെ അതിലിപ്പോ വ്യത്യാസം, ഇപ്പം പക്ഷെ അതിന് മാറി വരുന്നു, അഭിപ്രായം മാറി വരുന്നു. എന്റെ കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് കോട്ടയം പുതുപ്പള്ളി. സാനു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് കണ്ണൂരിൽ നിന്ന് വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ഭക്ഷണ വിഭവമൊക്കെയാണ്. ഭക്ഷണം മാത്രമല്ല, ആളുകളുടെ ഒരു ഇടപെടൽ. തേങ്ങ അരച്ച സാമ്പാർ മിസ് ചെയ്യുന്നുണ്ട്. കോട്ടയക്കാരുടെ സാമ്പാർ വേറെ സ്റ്റൈലാണ്. ആളുകളുടെ ഇടപെടലും എനിക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. പുതുപ്പള്ളിയിലുള്ളവര് പോലെ ലിജിലാലിനെ പോലെ ഒക്കെ സ്നേഹമുള്ളവര്. അതെ, സ്നേഹമുള്ളവരാണ്. ഇപ്പൊ മനസ്സിലായി, പക്ഷെ പ്രകടിപ്പിക്കില്ല. അതെ, ഞങ്ങളെ കൂടെ പറഞ്ഞോ. നിങ്ങൾ പുതുപ്പള്ളിക്കാരല്ലേ? അല്ല, ഞങ്ങള് കോട്ടയംകാരാ. കോട്ടയല്ല, ഞാൻ പുതുപ്പള്ളിയിലെ. പുതുപ്പള്ളിയിലെ താങ്കൾ ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? സാർ, എന്നെ സംബന്ധിച്ച് പുതുപ്പള്ളി മണ്ഡലത്തിന് എനിക്കൊരു ബന്ധമുണ്ട്. എന്റെ ഫാദറിന്റെ ഫാമിലി വയനാട്ടിലേക്ക് കുടിയേറി പോയത് ഈ മണർകാട് പഞ്ചായത്തിലെ ഉറവക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ ജീവിച്ചിരിക്കുകയായിരുന്നു, എന്റെ അപ്പനും ഞാനൊക്കെ ഇവിടെ വോട്ടർമാരാവേണ്ട ആളായിരുന്നു. അത് ശരി, അവരുടെ പുതുപ്പള്ളിക്ക് നഷ്ടപ്പെട്ട വോട്ടാണ്. അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് നഷ്ടമായ അല്ലെങ്കിൽ കിട്ടുമായിരുന്ന രണ്ട് വോട്ടായിരുന്നു പോയത് അല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല, അത് തുറന്നു പറയത്തില്ല. ജനാധിപത്യമാണല്ലോ സാർ, ജനാധിപത്യമാണ്. ആവശ്യമില്ല, സുജേജിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. ആറ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രതീക്ഷ വോട്ടാ, പക്ഷെ പോയത് അങ്ങോട്ടാ. അങ്ങോട്ട് അല്ല, പല പ്രതീക്ഷകളും അങ്ങനെയൊക്കെ അസ്ഥാനത്താകും, എല്ലാരും അത് കരുതിയിരുന്നോ? ഓക്കേ ഓക്കേ.